അങ്ങ് പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ്ടല്ല, മനസ്സിലായില്ല എന്ന് നടിക്കുക. ദേവിയുടെ അവതാരമായി നിങ്ങളെല്ലാം കൂടി ഒരു പെൺകുട്ടിയെ തലയിലേറ്റി നടക്കുന്നില്ലേ? അത് ശാന്തിക്കാരനല്ലേ, ഞങ്ങളല്ലോ. എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയഴിയണ്ട. ശാന്തിക്കാരന്റെ എല്ലാ കള്ളക്കളികൾക്കും ഇവിടുത്തെ തമ്പരാട്ടെ കൂട്ടി കൂട്ടില്ലേ? പറയൂ, എന്താണ് അതിനർത്ഥം? പറ എന്തിന്റെ അർത്ഥമാണോ തമ്പുരാൻ, അങ്ങേക്ക് ഇപ്പൊ അറിയേണ്ടത്? ദൈവികത ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ശിശു, അത് ശിശുവല്ല, ഒരു ബാലികയാണ്. അതെ, ബാലിക. ഇപ്പൊ അവൾ ബാലികയാണ്, പക്ഷെ ആദ്യം അവൾ ശിശുവായിരുന്നു. അതെ, എല്ലാരും ജനിക്കുമ്പോ ശിശുക്കളാണല്ലോ, വളരുമ്പോഴല്ലേ അവർക്ക് വ്യത്യാസം വരുന്നത്. പക്ഷേ ഈ പറയുന്ന വളർച്ച ഒരു ശിശുവിന് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചോണ്ടാണല്ലോ എല്ലാരും ആ കുട്ടിയെ ഒരു അത്ഭുത ശിശുവായും ദൈവിക ശിശുവായും വാഴ്ത്തുന്നത്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പാർവതി, നീ എന്ത് ഭാവിച്ച? അഹമ്മദി എന്നോട് മാത്രം മതി, നാടുവഴിയോട് വേണ്ട. അഹമ്മദി കാണിച്ചത് ഞാനല്ലല്ലോ, നമ്മുടെ ഇല്ലത്ത് കയറി വന്ന് മോശമായി പെരുമാറിയത് ഈ മനുഷ്യനല്ലേ. എന്തു പറഞ്ഞു? കനൽക്കെട്ടിൽ ഉറുമ്പരിക്കുന്നു. നോക്കൂ, അധികം തിളക്കരുത്. നാടുവാഴിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് ബഹളം കൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്നും നാടുവാഴിയുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്നും പറയാ. നാടുവാഴി കുടുംബത്തിലെ ആറാം നമ്പുരാനോടാണോ ബന്ധത്തിന്റെയും താവഴിയുടെയും കണക്കുകൾ ചോദിക്കുന്നത്? ഈ ആറാമത്തതും ഏഴാമത്തതുമായ ബന്ധങ്ങളുടെ കണക്കൊന്നും എനിക്കറിയില്ല, പക്ഷേ തമ്പുരാനുമായി അതിലേറെ ബന്ധമുള്ള ഒരാളെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നാടുവാഴി തമ്പുരാന്റെ ആറാം മുറയിലെ അവകാശിയായ അങ്ങേക്ക് ഇളയടത്തെ നങ്ങേമ്മ തമ്പുരാട്ടിയും അവരുടെ അനന്തരവനായ നാടുവാഴി തമ്പുരാനുമായുള്ള ബന്ധം അറിയില്ലെന്നോ? ബന്ധങ്ങളൊന്നും തമ്പുരാനും വിഷയമല്ല, പെട്ടെന്ന് മുറി രണ്ട്, ഇതാണ് പ്രകൃതം, അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, കേട്ടല്ലോ. ഓ, അപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ആ ശാന്തിക്കാരൻ നമ്പൂരെയും അയാളുടെ അവഹിത സന്തതിയെയും നിങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക, അവരെ ഇവിടെ നിന്ന് നാട് കടത്തുക. ഇല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുക. എങ്കി ശരി, തമ്പുരാൻ വരിക. വരാനോ? എങ്ങോട്ട്? നമുക്ക് ഒന്നിച്ച് കൊട്ടാരത്തിലേക്ക് പോവാം. നാടുവാഴി തമ്പുരാനെ ഒന്നിച്ച് മോഹം കാണിക്കാം. നമുക്ക് പറയാനുള്ളതെല്ലാം അദ്ദേഹത്തോട് വിസ്തരിച്ച് പറയാം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്, ആവശ്യമുണ്ട്. ഞങ്ങൾ ഇളയടത്തുകാർ ആനയെ മാത്രമേ പേടിച്ചിട്ടുള്ളൂ, ആനപ്പിണ്ടത്തെ പേടിച്ച് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് വന്നോളൂ, നമുക്ക് ഇപ്പൊ തന്നെ കൊട്ടാരത്തിലേക്ക് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ മതി. നാം ഗമിക്കുന്നു. ആറുകുട്ടിയെ നിക്ക. അതെ, ആണാരാന്ന് മനസ്സിലായിട്ടോ? സന്യാസിയായിട്ട് വന്നാലും തമ്പുരാനായിട്ട് വന്നാലും ഞാൻ നിങ്ങളെ തിരിച്ചറിയില്ല. നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഒന്നിൽ പിഴച്ചാൽ മൂന്നും. എന്റെ അടുത്ത വെട്ടുകൊള്ളുന്നത് നിന്റെ ശാന്തിക്കാരന്റെ നെഞ്ചത്തായിരിക്കും. നോക്കുക കുട്ടിയെ. എന്തൊക്കെയാണാവോ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. സർവമന്ത്രാത്മികേ, സർവതന്ത്രാത്മികേ, സർവയന്ത്രാത്മികേ, സർവചക്രാത്മികേ, സർവശക്തിയാത്മികേ, സർവപീഡാത്മികേ, സർവതത്വാത്മികേ, സർവവിദ്യാത്മികേ, സർവയോഗാത്മികേ, സർവനാദാത്മികേ, സർവവർണാത്മികേ, സർവശബ്ദാത്മികേ, സർവവിശ്വാത്മികേ, സർവദീശാത്മികേ, സർവശർവാത്മികേ. അമേ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി.
ഓം ശക്തി അമ്മേ മഹാമായി ദേവി. മഹാമായയുടെ മഹാലീലകൾ കാണാനും അത് അനുഭവിക്കാനുമുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഇനിയും എത്രയോ നമ്മൾ കാണാനിരിക്കുന്നു. അമ്മേ മഹാമായ പരാശക്തി. അമ്പലത്തിലെ പുതിയ വിശേഷങ്ങൾ അറിഞ്ഞില്ലേ? എന്ത് വിശേഷം? ആ തിരുമേനിയുടെ വല്ല അത്ഭുത പ്രവൃത്തിയായിരിക്കും. അല്ല, ആ കുട്ടിയില്ലേ ഭദ്ര, അവള് ശരിക്കും ഒരു അത്ഭുത ബാലിക തന്നെ. എഴുത്തി, ശരിക്കും ദിവ്യത്വമുള്ള കുട്ടി. ഹോ, നീ വീണ്ടും അവരുടെ പുരാണം തന്നെ പറഞ്ഞു തുടങ്ങിയല്ലേ. ഞാൻ മാത്രല്ല, ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഭക്തന്മാരെല്ലാം ഭദ്രയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് അന്തം വിട്ടു നിൽക്ക. അവള് വെള്ളത്തിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചല്ലേ ആ അത്ഭുത സംഭവം. അപ്പോഴേക്കും ആ വാർത്ത എഴുത്തി അറിഞ്ഞോ? അറിയാതിരിക്കാൻ ഞാൻ താമസിക്കുന്നത് അന്യനാട്ടിലൊന്നും അല്ലല്ലോ. ഈ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങള്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന സംഭവങ്ങള് ഞാൻ അറിയാതിരിക്കില്ലല്ലോ. ആ കുട്ടി ഒരു സാധാരണ പെൺകുട്ടി അല്ലെന്ന് എഴുത്തിക്ക് ഇപ്പൊ ബോധ്യായില്ലേ? അവളിൽ എന്തൊരു ദൈവികാംശം ഉണ്ട്, ഞാനത് നേരിൽ കണ്ടതാ. നമ്മുടെ കണ്ണി കാണുന്നതല്ല സത്യാവണമെന്നില്ല. എന്ന് വെച്ചാ? ഇതെല്ലാം ആ തിരുമേനിയുടെ ഏതോ ചില കൗശല വിദ്യകളാണ്, വെറും കൺകെട്ട് വിദ്യകൾ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് കഷ്ടാണ്. ഒരാളെ ഇഷ്ടമല്ലാന്ന് കരുതി അയാള് ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളെ എതിർക്കുന്നത് തെറ്റാണ്. തെറ്റ് ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, അതെല്ലാം തിരിച്ചറിയാനുള്ള കാര്യപ്രാപ്തി എനിക്കുണ്ട്. ഓ, പിന്നൊരു കാര്യം, നീ ഇനി അമ്പലത്തിലേക്ക് പോകരുത്, ആ ശാന്തിക്കാരനെ കാണരുത്, തറവാടിന് ദുഷ്പേരുണ്ടാക്കരുത്. എഴുതി, ഞാൻ ഒരു കാര്യം തെളിച്ചു പറയാം, നിക്ക് ക്ഷേത്രത്തിൽ പോവാതിരിക്കാനാവില്ല. കാരണം നിക്ക് നേർച്ചയുള്ളതാ, ഉപവാസവും ഭഗവതി സേവനവും ഞാൻ നേർന്ന നേർച്ചകളാണ്. അതിനായി ദിവസം മുഴുവനും ക്ഷേത്രത്തിൽ കഴിയേണ്ടി വരുന്ന എനിക്ക് തിരുമേനിയെ കാണാതിരിക്കാനാവില്ല. പിന്നെ തറവാടിന്റെ ദുഷ്പേര്, അങ്ങനെ സംഭവിക്കാൻ മാത്രം പാതകമൊന്നും ഈ പാർവതി ചെയ്യില്ല. എഴുത്തിക്ക് എന്നെ വിശ്വസിക്കാം. നിന്നെ വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം, പക്ഷേ നിന്റെ പ്രായത്തെ വിശ്വസിക്കാൻ എനിക്കാവില്ല. പ്രത്യേകിച്ച് വശ്യപ്രയോഗവും കൺകെട്ട് വിദ്യയൊക്കെ അറിയാവുന്ന ഒരു കർമ്മിയോടത്തുള്ള നിന്റെ ഈ കൂട്ടുകെട്ട് എനിക്കത് ഒരു കാരണവശാൽ അംഗീകരിക്കാനാവില്ല. എഴുതിയുടെ അംഗീകാരം ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ദേവിയുടെ അനുഗ്രഹമാണ്. അതിനായി ഞാൻ പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും, നേർച്ചകളും നേരും. അതെന്റെ ഇഷ്ടം, അത് തടയാൻ ശ്രമിക്കരുത്. അവസാന വാക്കാണോ? അതെ. എങ്കിൽ ഞാനും എന്റെ അവസാന വാക്ക് പറയാം. മുത്തശ്ശി തിരികെ വരുന്നതുവരെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. എഴുതി വേണ്ട, വാശി വേണ്ട. വാശിയെങ്കിൽ വാശി, ദേവി പൂജിക്കുന്നല്ല, ഒരു സേവയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നില്ല. എഴുത്തി ഇപ്പം വെല്ലുവിളിക്കുന്നത് എന്നെയല്ല, സാക്ഷാൽ ദേവി മഹാമായയാ. ഏത് കൊമ്പത്തെ മഹാമായാണെങ്കിലും എനിക്കിതൊരു വിഷയമല്ല. നിന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമല്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇപ്പോ ഈ ഇല്ലത്തൊന്ന് പോവാം. ഇനി അത്താഴപൂജ വരെ ഞാൻ ക്ഷേത്രത്തിലിരുന്ന് ദേവിയെ ഭജിക്കാൻ പോവാം. ഇനി കാലത്ത് മുതൽ രാത്രി വരെ ഞാൻ ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും. എഴുത്തി എന്താന്ന് വെച്ചാ ചെയ്തോളൂ. എടി വിടന്നെ പാർവതി, പാർവതി നിക്കാൻ. ഞാൻ പോയി വൈദ്യരെ വിളിച്ചിട്ട് വരാം. എന്താ എന്ത് പറ്റി? സാവിത്രി തമ്പുരാട്ട് വീണു, ഞാൻ പോയി വൈദ്യരെ വിളിച്ചിട്ട് വരാം. കയ്യോടെ തന്നെ കിട്ടിയല്ലോ. എഴുത്തി വെല്ലുവിളിച്ചതേ സാധുവായി പാർവതിയല്ല, സർവശക്തിയായ ദേവി മഹാമായ. അതിന്റെ ശിക്ഷ കിട്ടാതിരിക്കോ? കിട്ടി, കണക്കിന് എന്നെ കിട്ടി. ഇനി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ദേവിയെ ഭയച്ചോളൂ. വൈദ്യരെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. വന്നേ പിടിക്കുന്ന, എന്നിട്ടും ആങ്കാരത്തിന് ഒരു കുറവില്ല. വരൂ, പതുക്കെ പതുക്കെ കാല് പൊക്കി വെച്ചേരാ.
லட்சுமி தேவி ஆகர்ஷாய தனாகர்ஷாய 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 எந்த அவிடத்த பேரு தர்மபிரபு பிரபு ஆனோ தனம் தானமாய் சோதிக்கிறது அல்ல பவதியட நாமதேயம் தமயந்தி தமயந்தி தர்மபிரபு தமயந்தி 6 48 48 2 50 தம்மில் ஒரு சேர்ச்சக்குறவுண்டோ விஷமிக்கண்ட நாம் பரிகாரம் உண்டாக்காம் സ്വാമി, എങ്ങനെയെങ്കിലും എനിക്ക് ധനം സമ്പാദിക്കണം. അതിനുള്ള മാർഗമാണ് അങ്ങ് ചെയ്തു തരേണ്ടത്. ഭക്തം വിഷമിക്കണ്ട, മാർഗം ഉണ്ടാക്കാം. സമാധാനം ഇട്ടിരിക്കൂ. ആർത്തി പണ്ഡാരങ്ങൾ കാശിനു വേണ്ടി ഇവരെന്തും ചെയ്യും. അതുകൊണ്ട് ധനാകർഷണം തന്നെ ആകാം. ഓം ഹൈ ക്ലീം കാമദേവായ സർവജനപ്രിയായ സർവന സമ്മോഹനായ ജല ജല പ്രജല പ്രജല സർവജനസ്യ മുഖഹൃദയ മമവശ ഗുരു ഗുരു സ്വാഹ. ഈ സ്വാമിയുടെ പൂജ ഫലം കാണും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കൈ ഇങ്ങോട്ട് നീട്ടുക, എന്നിട്ട് ഈ പുഷ്പം ഇങ്ങോട്ട് പിടിക്കുക. ഇങ്ങോട്ട് നീട്ടുക. ആ ഇനി രണ്ടുപേരും ധനത്തെ അങ്ങോട്ട് ധ്യാനിച്ചുകൊണ്ട് ആഴിയിലേക്ക് പുഷ്പം അങ്ങോട്ട് സമർപ്പിക്കുക. ഭവതി ഈ ഏലസ് അങ്ങോട്ട് വാങ്ങ. ഈ ഏലസ് മന്ത്രപുരസരം ഈ ഭവനത്തിൽ സ്ഥാപിച്ചാൽ ഈ വീട്ടിൽ ധനലക്ഷ്മി തന്റെ പൂർണ്ണ പ്രഭാവത്തോടെ വന്ന് വസിക്കും. വിളിച്ചോ എന്റെ ദേവി ഈ ഭവനത്തിലേക്ക് വന്ന് ചേരണേന്ന്. ഈ ഭവനത്തിലേക്ക് ലക്ഷ്മി ദേവി അങ്ങോട്ട് വിളിച്ചോളൂ. ഒന്നുകൂടി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നിരിക്കണം. എന്താ? ദക്ഷിണ. ഒരു സംശയം, ലക്ഷ്മി ദേവി വിളിപ്പുറത്തുള്ളപ്പോ അങ്ങേക്ക് എന്തിനാണ് ദക്ഷിണ? വൈദ്യർക്ക് എന്തിനാ കഷായം? ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ഒരു കർമ്മി പൂജ ചെയ്യുമ്പോ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ യജമാനൻ കർമ്മിക്ക് നിർലോഭം ദക്ഷിണ നൽകണം. ദക്ഷിണ എത്രയേറെ നൽകുന്നോ അത്രയധികം ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലിൽ വർഷിക്കും. ഓം ലക്ഷ്മി ദേവി ഇനി ഇവിടെ സ്ഥിരമായി വന്ന് വസിക്കും. പിന്നൊരു കാര്യം, പാതിരാത്രി ഭൂമുഖവാതിക്കൽ ലക്ഷ്മി ദേവി വന്ന് മുട്ടും. വാതിൽ തുറക്കാൻ താമസിക്കരുത്. മന്ത്രം അങ്ങോട്ട് നിർത്തിയിട്ട് വാതിൽ തുറക്കുക, ദേവി അകത്താക്കുക, കൂട്ടുക. ഞാൻ പിന്നാമ്പറത്തെ വാതിലിലൂടെ അങ്ങ് പോകും. പിന്നെ ഭൂമുഖവാതിക്കൽ ലക്ഷ്മി ദേവി വന്ന് മുട്ടുമ്പോ തുറക്കാൻ വൈകരുത്. മന്ത്രം അങ്ങോട്ട് ജപിക്കുക. ശ്വാസം മുട്ടിയാലും നിർത്താൻ പാടില്ല, കാരണം ലക്ഷ്മി ദേവിയാണ് നമ്മൾ വിളിച്ചു വരുത്തുന്നത്. മന്ത്രം അങ്ങോട്ട് തുടങ്ങുക. പല ശബ്ദങ്ങൾ അങ്ങോട്ട് ഉണ്ടാവും, അപ്പൊ അതൊന്നും കേൾക്കാതെ നേരെ മന്ത്രം ഉരുവിടുക. പല ശബ്ദങ്ങൾ അങ്ങോട്ട് ഉണ്ടാവും, അപ്പൊ അതൊന്നും കേൾക്കാതെ നേരെ മന്ത്രം ഉരുവിടുക. നിർത്താൻ പാടില്ല, ജപം കൊണ്ട് നടക്കട്ടെ. നിർത്തരുത്. ലക്ഷ്മി ദേവി നമ ഓം ലക്ഷ്മി ദേവി നമ ഓം ലക്ഷ്മി ദേവി നമ ഓം ലക്ഷ്മി ദേവി നമ ഓം ലക്ഷ്മി ദേവി നമ കണ്ണു തുറന്ന് വാതല് അങ്ങോട്ട് അടച്ചേക്കുക. തുറന്നിട്ടാൽ കള്ളന്മാര് വന്ന് വിലവെടുപ്പുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോവും. കേട്ടെ, അടക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം, ലക്ഷ്മി ദേവി വന്ന് ഭൂമുഖ വാതിക്കൽ തട്ടുമ്പോൾ തുറക്കാൻ
മറക്കരുത്. ഓം ലക്ഷ്മി ദേവി നമഃ. ഓം ലക്ഷ്മി ദേവി നമഃ. ദേവി എനിക്ക് വയ്യായി, ഇനി ഒരു ചുവട് കൂടി മുമ്പോട്ട് വയ്ക്കാൻ എനിക്ക് വയ്യ. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ. അല്പം വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരണ്ട് ചത്തുപോവേ. ദേവി അമ്മേ എന്നെ കൈവിടല്ലേ. ഇളയടത്തെ ദേവി ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാനുള്ള എൻ്റെ മോഹം നടക്കാതെ പോകുമോ? അവിടെ ദേവി പ്രസാദമുള്ള കുട്ടിയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമോ? ദേവി ആരോ വരുന്നുണ്ടല്ലോ. ദേവി കനിഞ്ഞു എന്നാ തോന്നുന്നേ. മോനെ ഒന്ന് നിൽക്കണേ, ഈ പാവാമ്മയെ ഒന്ന് സഹായിക്കണേ. ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ് മോനെ. ഇളയടത്തെ ദേവി ക്ഷേത്രത്തിലെ ദേവിയെ ദർശിക്കാൻ പോവയാ. പക്ഷേ വഴി വെച്ച് ചില ദ്രോഹികൾ എന്നെ ആക്രമിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ദുഷ്ടന്മാർ തട്ടിയെടുത്തു. എന്നെ മർദ്ദിച്ച് അവശയാക്കി. അയ്യോ, മഹാ കഷ്ടമായി പോയി. അമ്പലത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് മോനെ? അമ്പലം ഇവിടെ അടുത്ത് തന്നെയാ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. മോനെ, മോന്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടാകുമോ? ദാഹിച്ചിട്ട് തൊണ്ട വരളുന്നു. വെള്ളം ഒട്ടും ഇല്ലല്ലോ മോനെ. ഒരിറ്റു വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദാഹിച്ച് ചത്തുപോകുമേ. അവിടെ ഒരു വീടുണ്ട്, അവിടെ ചോദിച്ചാ മതി, വെള്ളം കിട്ടാണ്ടിരിക്കില്ല. ശരി മോനെ, നോക്കട്ടെ. പൂമുഖവാതിലിൽ മുട്ട് കേൾക്കുന്നു. ആ കർമ്മി പറഞ്ഞതുപോലെ ലക്ഷ്മിദേവി വന്നിരിക്കുന്നു. വാ, വേഗം എഴുന്നേക്ക്. ആരാ? ഞാൻ. ലക്ഷ്മിദേവി എവിടെ? ലക്ഷ്മിദേവിയോ? ഞാൻ ലക്ഷ്മിദേവിയൊന്നും അല്ല, ഒരു സാധു വഴിയാത്രക്കാരിയാ. ഞാൻ വളരെ ദൂരെ നിന്ന് വരുന്ന ഒരു വഴിയാത്രക്കാരിയാ. ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. അതിന് ഒരൽപ്പം ആഹാരവും വെള്ളവും തന്ന് എന്നെ സഹായിക്കണം. എന്നെ സഹായിച്ച നിങ്ങൾക്ക് പുണ്യം കിട്ടും. പുണ്യം മണ്ണാങ്കട്ട. ആരാ നിങ്ങളോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. ഇവിടെ നിങ്ങളുടെ ഈ വീടല്ലാതെ വേറൊരു വീട് ഞാൻ കണ്ടില്ല. എന്റെ വീടേ ധർമ്മശാലയൊന്നുമല്ല, ഞാൻ ആർക്കും ധർമ്മം കൊടുക്കാറുമില്ല. പണമൊന്നും വേണ്ട, ഒരൽപ്പം വെള്ളം, കുറച്ച് ഭക്ഷണം, ഇത്തിരി പഴഞ്ചോറായാലും മതി.
ഇവിടെ ഞങ്ങൾ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ വലിഞ്ഞു കയറി വന്ന ഭിക്ഷക്കാരിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. കടക്ക് പുറത്തോ. ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ വിശന്ന് ദാഹിച്ച് ഞങ്ങൾ മരിച്ചു പോകും.